ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റ്സ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഡോണറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് പാലാണ് അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെറു ചൂടുള്ള പാലാണ് നല്ല ചൂടുള്ള പാലാവരുത് പിന്നെ തണുത്ത പാലും ആവരുത് ചെറു ചൂടുള്ള പാലായിരിക്കണം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലോട്ട് ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴുക്കാം അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പൊങ്ങി വരാൻ മാറ്റി വെച്ചതൊക്കെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലോട്ട് ചേർത്തിട്ട് മൈദപ്പൊടിയിലോട്ട് ഈ ഒരു പാലിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് അത് കിട്ടുള്ളൂ ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് കൊണ്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റായിട്ട് മൈദയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ ആ പാലിൽ മിക്സ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ്നെസ് നമ്മുടെ ഡോണറ്റിന് കൂടും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നാലേ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുള്ളൂ അപ്പോൾ ഞാനിത് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ ലൈറ്റ്സ് ഓഫ് ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക തുടർത്തുള്ള ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ അത് നിൽക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം കയ്യിൽ ഇത്തിരി ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുകയാണ് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഇനി നമുക്കിത് പൊടിയും കൂടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കല്ലിലൊക്കെ വെച്ച് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ചപ്പാത്തി പരത്തണൊക്കെ റോളർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പിന്നെ അധികം തിന്നാവണ്ട കേട്ടോ കുറച്ച് കട്ടി വേണം കുറച്ച് കട്ടിയിൽ വേണം അതൊന്ന് പരത്തിയെടുക്കാൻ അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കി വന്ന മാവ് ഇതിന്മേൽ നിന്ന് എടുക്കാം ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുക ഇനി നമുക്ക് ഈ ബാക്കി വന്നത് വീണ്ടും കുഴച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൊസിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് പിന്നെ ഇതിൻ്റെ വലുപ്പമൊക്കെ എത്ര വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ഡോണറ്റാണ് ആക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ബാക്കി വന്നത് വീണ്ടും ഒന്ന് പൊടിയിൽ വെച്ചിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് അതിനുശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം നൊസിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ 2-3 ഡോണറ്റ് സെൻറ്റർ ഭാഗം കട്ട് ചെയ്യാതെയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു നനഞ്ഞ കോട്ടൺ തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം 1/2 മണിക്കൂർ ഇങ്ങനെ ഒന്ന് വെക്കുക കേട്ടോ അപ്പോൾ ചെറുതായിട്ട് വീണ്ടും ഒന്ന് പൊങ്ങി വരും നമ്മുടെ ഈ ഡോണറ്റിൻ്റെ മാവ് അപ്പോൾ 1/2 മണിക്കൂർ ഇങ്ങനെ വെക്കുക അപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്
അപ്പോൾ ഓവൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഡോണറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നാലേ ഇത് പെട്ടെന്ന് ഒന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് നമ്മൾ ഉഴുന്നുവടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷേപ്പാണ് ഇതിന് നമ്മുടെ ഡോണറ്റിനുള്ളത്. അപ്പോൾ ഒരു സൈഡൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഓരോന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യാത്ത ഡോണറ്റും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോണറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഹാഫ് പാർട്ട് മുക്കിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ ഡോണറ്റും ഒന്ന് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. വൈറ്റ് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം ഡോണറ്റ് മുക്കിയെടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യുക. ഡോണറ്റിൻ്റെ മേക്കിംഗ് ഇങ്ങനെയാണ്, ഓവനില്ലാതെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സെൻറ്റർ കട്ട് ചെയ്യാത്ത ഡോണറ്റും ഇതുപോലെ ചോക്ലേറ്റിൽ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇവിടെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഞാനതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈൻ ചെയ്തൊക്കെ കൊടുക്കുക. എന്നാലൊക്കെ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഡോണറ്റ് കാണാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് നട്ട്സ് വെക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഗാർണിഷ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് ഒന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പഞ്ചസാരയിൽ ഒന്ന് മുക്കിയെടുത്താലും മതി. അങ്ങനെ ഇത് സെർവ് ചെയ്യാം. പിന്നെ പഞ്ചസാരയിൽ മുക്കിയെടുക്കുമ്പോൾ കുറച്ച് ചൂടോടുകൂടി വേണം മുക്കിയെടുക്കാൻ. എന്നാലേ ഈ ഡോണറ്റിമേൽ പഞ്ചസാര പിടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ചൂടോട് കൂടിയിട്ട് വേണം പഞ്ചസാരയിൽ മുക്കിയെടുക്കാൻ. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഡോണറ്റിന്. അപ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നാലേ ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ ഡിപ്പ് ചെയ്ത് കൊടുത്ത ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പിടിക്കും. അപ്പോൾ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡോണറ്റിൻ്റെ പ്രിപ്പറേഷന്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഡോണറ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും കമൻസിലൂടെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.